നടൻ രാജ്മോഹൻ അന്തരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മലയാളി സിനിമാ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ഞെട്ടലോടെ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാതെ മോർച്ചറിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം എന്നാണ് അറിയാൻ കഴിയുന്ന മറ്റൊരു വാർത്ത. ഇതുതന്നെയാണ് മരണ വാർത്തയേക്കാൾ ഏറെ ഞെട്ടിപ്പിക്കുന്ന സത്യവും. ഇന്ദുലേഖ സിനിമയിലെ നായകൻ മരിച്ചിട്ട് 2 ദിവസമായി. പക്ഷേ പുറം ലോകം അറിയാൻ ഏറെ വൈകി എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യം. ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച ഇദ്ദേഹം 5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പുലയനാർക്കോട്ടയിലുള്ള ഒരു അനാഥാലയത്തിൽ അന്തേവാസിയായി എത്തിയിരുന്നു. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അസുഖമാണെന്ന് തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരാനോ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി ശാന്തി നൽകാനോ ഓർമ്മിപ്പിക്കാനോ പോലും ആരുമില്ലാതെയാണ് ഇപ്പോൾ ഉള്ളത്. ഇദ്ദേഹം ഒരു വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ആ വിവാഹബന്ധം വേർപെടുത്തിയതോടെ താമസം തനിച്ചായി മാറുകയായിരുന്നു. തിരുവനന്തപുരത്തെ പുലയനാർക്കോട്ടയിലായിരുന്നു അദ്ദേഹം അവസാന നാളുകളിൽ കഴിഞ്ഞതും. ഈ നടന് സ്വന്തമായി മക്കളില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അന്വേഷിക്കാനും തന്നെ ആരുമില്ലായിരുന്നു. ആദ്യ ചിത്രം സംവിധാനം ചെയ്തത് രാജ്മോഹന്റെ ഭാര്യ പിതാവ് തന്നെയായിരുന്നു. മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാതെ മോർച്ചറിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം എന്നറിയുമ്പോൾ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മുഖമാകെ മാറി മെലിഞ്ഞ് ഒട്ടി വയസ്സായതുപോലെ ആയെങ്കിലും അദ്ദേഹത്തിന്റെ തീക്ഷ്ണത ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അദ്ദേഹം നമുക്ക് നൽകിയ കഥാപാത്രവും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് തന്നെയാണ്. ഇന്ദുലേഖ സിനിമയിലെ നായകൻ രാജ്മോഹൻ അന്തരിച്ചപ്പോൾ 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാതെ തിരുവനന്തപുരം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോഴും. രാജ്മോഹന്റെ അവസാനകാലം ചെലവഴിച്ചിരിക്കുന്നത് അനാഥാലയത്തിലായിരുന്നു. ഇന്ദുലേഖയിലെ മാധവൻ എന്ന കഥാപാത്രത്തെയാണ് രാജ്മോഹൻ അവതരിപ്പിച്ചത്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ചാക്കയിൽ ഷീറ്റുകളും ചാക്കുകളും വെച്ച് മറിച്ച ഷെഡിൽ ജീവിതം തള്ളി നീക്കുന്ന നടന്റെ ജീവിതം റിപ്പോർട്ടുകളിലൂടെ പുറം ലോകം അറിഞ്ഞിരുന്നു. തുടർന്നാണ് അനാഥാലയത്തിലെത്തിയ ദേഹം മാറ്റിയത്. വളരെ ദയനീയമായ അവസ്ഥയിലാണ് നടന്റെ അന്ത്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സുപ്രസിദ്ധവും ചരിത്രപരമായ ഏറെ പ്രാധാന്യമുള്ളതുമായ സിനിമയായ ഇന്ദുലേഖയിൽ അഭിനയിച്ച നടന്റെ അവസാനകാലം ഇങ്ങനെ വന്നത് വളരെ പരിതാപകരമായി തീരുന്നു. മലയാളത്തിലെ നല്ലൊരു കലാകാരന്, നല്ല സിനിമ സമ്മാനിച്ച ഒരു നല്ല കലാകാരന് ആദരാഞ്ജലികൾ നേരുകയാണ് ഇപ്പോൾ മലയാളികൾ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.